മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരദോഷൻ ഷോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കോൺട്രവേഴ്സിനും പരദോഷണം ജസ്റ്റ് ഇൻ വൺ വീഡിയോ. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ജയിലേശ്വരൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അണ്ണന് മാസ് കാണിക്കണേന് ഒരു കുറവില്ല. ആദ്യം നല്ലൊരു വൈദ്യരെ കണ്ട് തിരുമ്പിട്ട് വന്ന് മാസ് കാണിക്കണ. അയ്യോ അണ്ണന്റെ നടത്തം നോക്ക്, ലാത്തിക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ടെന്ന് കേട്ടു അണ്ണ. ശരിയാണോ? എടാ വിക്കി, നീ സൂപ്പറാടാ. ഓരോന്നും കാണിച്ചിട്ട് വീണ്ടും ജയിലിലേക്ക് പോവല്ലടാ. എന്തായാലും അണ്ണൻ ജയിലിൽ വിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി എപ്പോഴാണ് അണ്ണ തിരിച്ചു പോകും ജയിലിലേക്ക്, സോറി വീട്ടിലേക്ക്. ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അതേ കേസിന് വേറൊരാൾ ജയിലിൽ പോവാൻ നിൽക്കുകയാണ്. അടിക്കണ്ടവരെന്തായാലും അടിക്കാൻ തോന്നി അടിക്കണം അത്ര തന്നെ. ഇത് എന്ത് സാധനം അടിച്ചിട്ട് വന്നിട്ടാണ് ഇതുപോലെ കിളിവിട്ട പോലെ സംസാരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ ദിവസം ഓമർലൂലിന്റെ നല്ല സമയം എന്ന സിനിമ റിലീസായി. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ആ സിനിമ ഞാൻ കാണൂല. മീഡിയൻ്റെ പുറത്ത് വന്ന് ഇതുപോലെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. ഡ്രഗ് യൂസ് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സിനിമയ്ക്ക് ഓൾറെഡി ഒരു കേസുണ്ട്. അതും അറിഞ്ഞുകൊണ്ടാണ് ഈ നടി മീഡിയൻ്റെ പുറത്ത് വന്നിട്ട് ഡ്രഗ് യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ നടിയുടെ ഐക്യു ലെവൽ മനസ്സിലാക്കാൻ പറ്റും. സീറോ അല്ല, മൈനസ് 10. പോലീസിനെ എന്തിനാ ഇടിക്കണേ? എം അടിക്കണവരെ എന്തായാലും എം അടിക്കില്ലേ? അതിനിപ്പോ നമുക്ക് സിനിമ കാണണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തേക്ക് എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? പിടിച്ചതിന് ഒരു 14 കൊല്ലം ജയിലിൽ പിടിച്ചിട്ട് അത്രയല്ലേ ഉള്ളൂ? ഈ ജീവിക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അടിച്ചടിച്ച് തലയിലുള്ള ന്യൂറോൺസ് ഒക്കെ അടിച്ചുപോയിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. സിനിമിന്റെ പേരിന്റെ ഓപ്പോസിറ്റ് ആണ് ഓമർലൂലിന്റെ ഇപ്പത്തെ അവസ്ഥ. ഡ്രഗ് യൂസ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓമർലൂലിന്റെ നല്ല സമയം എന്ന സിനിമ തിയേറ്ററിൽ ബാൻ ചെയ്തു. ഇനി ആ സിനിമ തിയേറ്ററിൽ വീണ്ടും ഇറക്കണമെങ്കിൽ ആ കേസ് ജയിക്കണം. സിനിമ റിവ്യൂ ചെയ്ത് ഫേമസ് ആയ നമ്മുടെ കോക്കാച്ചി അശ്വിൻ കോക്കിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് പടം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആറാട്ട് സിനിമയിലെ ഡയറക്ടറായ ബി ഉണ്ണികൃഷ്ണനാണ് ഇതിന് പിന്നിലെന്നാണ് അശ്വിൻ കോക്ക് പറഞ്ഞിട്ടുള്ളത്. ആറാട്ട് എന്ന സിനിമയെ കുറിച്ച് ആരെങ്കിലും പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടോ? ഇനി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് കേസെടുക്കാം. എന്തായാലും കോക്കാച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കോക്കണ്ണൻ ഈ കേസ് ജയിക്കാൻ പറ്റട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു നടിയാണ് ജനലിയ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ നടിയുടെ ജട്ടിലീക്കായി. സീരിയസ്ലി ജട്ടിലീക്കായി. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി, കുറെ പേര് കണ്ടു. ഇതും പറഞ്ഞ് കുറെ പേര് നടിയെ കളിയാക്കുന്നുണ്ട്. ആദ്യം ഇത് ക്യാമറ ഷൂട്ട് ചെയ്ത് പബ്ലിക്കാക്കിയ ക്യാമറമാനെ പിടിക്കണം. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നയൻതാര വേഴ്സസ് മാളവിക ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കും. രണ്ടുപേരും ഓരോ പുതിയ ഇന്റർവ്യൂവിൽ ഒന്ന് പരസ്പരം റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് മാളവികയാണ്. ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന സീനായാലും നയൻതാര മേക്കപ്പ് ഇട്ടാണ് കിടക്കാറെന്ന് മാളവിക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. സൂപ്പർ സ്റ്റാർ ആക്ട്രസ്, ഷീസ് ഇൻ ദിസ് വൺ ഹോസ്പിറ്റൽ സീൻ വെയർ ഷീസ് ഓൾമോസ്റ്റ് ലൈക് ഡൈയിങ്, ഷീസ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഷീസ് ഇൻ ഫുൾ മേക്കപ്പ് with full eyeliner, hair done, not one hair out of place, and I'm like, how can a person be dying with like your lipstick in place? ഇത് കണ്ട നയൻതാരയ്ക്ക് നല്ല രീതിയിൽ കൊണ്ടുണ്ട്. നയൻതാര പെട്ടെന്ന് തന്നെ വേറൊരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞു, ഡയറക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടും കൊമേഴ്ഷ്യൽ ഫിലിം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മേക്കപ്പ് ഇട്ടത്, അല്ലാതെ എന്റെ സൗന്ദര്യം നിലനിർത്താനൊന്നല്ല. There's this interview I saw of another heroine, em peer solla but enna solli sonanga, there is a huge difference when you are doing realistic film, yeah, and when you're doing a commercial film. Ena or realistic film neenga pannumbodhu you have to go to that level where you look the part. In the particular example was from a commercial film. Okay, commercial film la en director vande eppadi sonnarna ivlo la sogama irukka koodad, because that's how they want it. It's the way that film is being taken. I always follow my directors. നയൻതാര ഇങ്ങനെ റിപ്ലൈ കൊടുത്തതോടെ മാളവികയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായി. മാളവിക ചുമ്മാ നയൻതാരന്റെ വടി കൊടുത്ത് അടി വാങ്ങി. ആക്ച്വലി ഇതിൽ ഇവർ രണ്ടുപേരുടെ ഭാഗത്തും പോയിന്റ് ഉണ്ട്. പക്ഷെ നയൻതാര പറഞ്ഞതിലാണ് കുറച്ചും കൂടി സെൻസ് ഉള്ളത്. ലോകേഷ് കനകരാജിന്റെ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തപോലെ നമ്മുടെ കേരളത്തിലും കുറെ പേര് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഉക്രി യൂണിവേഴ്സിനെ അതിജീവിച്ചതാണ്. ഇപ്പൊ മലയാള സിനിമയിൽനിന്ന് അനുമേനോന്റെ വേറൊരു യൂണിവേഴ്സും കൂടി വരുന്നുണ്ട്. ഡോൾഫിൻ, കിങ് ഫിഷ്, വരാല, ഇപ്പൊ തിങ്കല വേണം. എന്തോന്നടേ ഇത്, മീൻകറി യൂണിവേഴ്സും. ഈ വർഷം ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്ത് വിവാദമായ ഒരു നടിയാണ് ഹണി റോസ്. ഹണി റോസിന് കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു ഹണി റോസിന്റെ ഫാൻ ഹണി റോസിന്റെ അമ്പലം തന്നെ കിട്ടിയിട്ടുണ്ട്. ആ അമ്പലത്തിലെ പ്രതിഷ്ഠി ഹണി റോസ് തന്നെയാണ്. ഹണി റോസിനെയാണ് ഡെയിലി ആരാധകൻ പൂജിക്കുന്നത്. ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. പാണ്ഡി എന്ന് വിളിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമാ നടിയെ ദൈവമായി കാണുന്ന ഇത്രയും തലയ്ക്ക് വെളിവില്ലാത്ത പോങ്ങന്മാര് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഈശ്വര ഭഗവാനെ, എന്റെ ഹണി ദൈവങ്ങളെ കത്തോളണേ. അങ്ങനെ നമ്മുടെ ഷോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസിലേക്ക് പോകാം. സ്റ്റാർ മാജിക്കിൽ ലക്ഷ്മി അമ്മ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞിട്ട് തമ്മിലും ടൈറ്റിലും കൊടുത്തൊരു വീഡിയോ. പക്ഷെ ആ വീഡിയോയിൽ കാണിക്കുന്നത് പട്ടി പ്രഗ്നന്റ് ആയതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഒരുപാട് ട്രോളും റോസ്റ്റൊക്കെ നേരിടേണ്ടി വന്നു. ആ വീഡിയോന്റെ ഇടയിൽ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഉറപ്പുള്ള വീഡിയോക്ക് മാത്രമാണ് പ്രൊമോഷൻ വെക്കാറ്. എന്നാൽ മാത്രമാണ് പ്രൊമോഷന് കൂടുതൽ പൈസ കിട്ടുള്ളൂ. ഈ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് കാണുന്നത് നമ്മളൊക്കെ ലക്ഷ്മി പ്രാങ്ക് ചെയ്തത്. എന്തായാലും ഈ വീഡിയോ കാരണം ഓഡിയൻസിനെ നല്ല രീതിയിൽ തെറിയാക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ഷോ വൈൻഡ് പോയ സമയം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുന്ന പിന്നെ യൂട്യൂബ് കുറച്ച് പേർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്തോളും. അടുത്ത വീഡിയോയിൽ കാണാം.